ശസ്ത്രക്രിയാ മുറി അറവുശാലയും സർജിക്കൽ നൈഫ് അറവു കത്തിയുമാണെന്ന് കരുതുന്നവരെ ഡോക്ടർ എന്ന് വിളിക്കാമോ? അങ്ങനെയും ചിലർ നമുക്കിടയിൽ ഉണ്ടോ എന്ന ആശങ്ക സമൂഹത്തിന് നൽകുന്നതാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ സംഭവം. പാലക്കാട് കോടികൾ തട്ടിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ കഥ ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. 10 ഉം 100 ഉം വാങ്ങി വാങ്ങി സമ്പാദിച്ചത് 1 കോടിയിലേറെ. അന്ന് അമ്പരപ്പിലേറെ കൗതുകമായിരുന്നു. ഒരു ഫീൽഡ് അസിസ്റ്റന്റിന് കോടികളോ എന്ന കൗതുകം. ആ കഥയുടെ അമ്പരപ്പ് മാറും മുൻപേ വരുന്നു കണ്ണു തള്ളുന്ന കൈക്കൂലിയുടെ പുതിയ വാർത്ത. ഷെറി ഐസക്, തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. മെഡിക്കൽ കോളേജിലെത്തുന്ന സാധാരണക്കാർക്ക് ഈ ഡോക്ടർ പക്ഷേ കൃത്യമായ ചികിത്സ നൽകില്ല. നിങ്ങൾക്ക് ശസ്ത്രക്രിയയ്ക്ക് തീയതി ലഭിക്കണം. ചില്ലറ പൊല്ലാപ്പൊന്നുമല്ല, ഓട്ടുപാറയിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തണം ആദ്യം. അവിടെ എത്തിയാൽ ഈ ഡോക്ടറെ ബുക്ക് ചെയ്യാനും പണം എത്രയെന്ന് അറിയിക്കുന്നതുമെല്ലാം തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരാണ്. ഡോക്ടറെ കാണാൻ 300 രൂപ ഫീസ്, ശസ്ത്രക്രിയയ്ക്ക് തീയതി കിട്ടാൻ 3000 മുതൽ മുകളിലോട്ട്. മെഡിക്കൽ ഷോപ്പിൽ വിളിച്ചാൽ ഓരോന്നിനുമുള്ള പണം എത്രയെന്ന് പറയും. പണം കൊടുക്കാത്തവർക്ക് ശസ്ത്രക്രിയ അനിശ്ചിതമായി നീളും. ഇത്തരം നിരവധി പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. പൈസ കൊടുക്കാത്ത ആളുകളുടെ സർജറി പെൻഡിങ് വെക്കും. പെൻഡിങ് വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ടൈം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അവരെ മാറ്റി വെക്കും. അപ്പോൾ പൈസ കൊടുക്കുന്നവരെ മാത്രം അയാൾ മാർക്ക് ചെയ്തിട്ട് സർജറി നടത്തും. ഷെറിയെ കൊടുക്കിയ യുവതിയുടെ കഥ കേട്ടാൽ ഇതൊക്കെ കേരളത്തിൽ നടക്കുമോ എന്ന് തോന്നും. അപകടത്തിൽ പരിക്കേറ്റ യുവതി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് എത്തുന്നു. കൈയിന്റെ എല്ലിൽ പൊട്ടലുണ്ട്, ശസ്ത്രക്രിയ വേണം. പല കാരണങ്ങൾ പറഞ്ഞ് റിപ്പോർട്ടുകൾ ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ച് ഈ ശസ്ത്രക്രിയ നീട്ടിക്കൊണ്ടുപോയി ഷെറി ഐസക്. നടത്തി നടത്തി മതിയായപ്പോൾ പണം ചോദിച്ചു. തന്നില്ല എങ്കിൽ ശസ്ത്രക്രിയ ചെയ്യില്ല എന്ന് കട്ടായം പറഞ്ഞു. യുവതി വിജിലൻസിൽ വിവരമറിയിച്ചു. അങ്ങനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈയോടെ ഡോക്ടറെ പൂട്ടിയത്. ഷെറി ഐസക് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഉറപ്പാണ്. പക്ഷേ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണോ? അതുമല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ദൈവത്തിന് തുല്യമായി കാണുന്നവരാണ് ഡോക്ടർമാർ, ജീവൻ രക്ഷിക്കുന്നവർ. അവർ ആ ജീവൻ വെച്ച് വില പേശുമ്പോൾ തിരുത്തൽ അനിവാര്യമാണ്. ആ തിരുത്തലാകട്ടെ അതിവേഗം വേണം താനും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.